അപ്പോ അഞ്ചാം പാതിര സിനിമയുടെ സെക്കൻഡ് പാർട്ടില് റിപ്പർ റിവ്യൂ ജയിലിൽ ആടുന്ന മറ്റൊരു ടൈം ലൈനിലെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ടാ മേലോട്ട് പോണതിന് മുമ്പ് സാറിന് ഒരു ഉപകാരം ചെയ്യാമെന്ന് കരുതിയെ. എന്താ സാറിന് അറിയാനുള്ളത്? ചോദിച്ചോ, എന്തു വേണേലും ചോദിച്ചോ. ഈ ഒരു ടൈം ലൈനിലും ഡോക്ടർ അൻവർ, ആൻഡ്രു, പിന്നെ DCP കാതറിൻ കൂടി ചേർന്ന് കുറെ പോലീസുകാരെ കൊന്ന ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസിനെ അതിവിദഗ്ധമായി തന്നെ പിടികൂടുന്നു. ശേഷം ACP അനലിന്റെ ഓർഡർ പ്രകാരം കുറച്ച് പോലീസുകാർ കൂടി ചേർന്ന് ഈ ബെഞ്ചമിനെ കൊന്നൊളിയുന്നു. അതേ ദിവസം രാത്രി തന്നെ റിപ്പർ രവിക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ജയിലിൽ നിന്നും ചാടുന്നു. ജയിലേടിയ റിപ്പർ രവിയെ പിടിക്കാൻ പോലീസുകാർ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങൾക്കൊന്നും ഫലം കണ്ടില്ല. സംഭവം പുറത്തറിഞ്ഞാൽ ആകെ നനക്കെടായി പോകും. ഇനിയിപ്പോ എങ്ങനെ അവനെ പിടിക്കുക? അങ്ങനെ ഒരു വർഷം കടന്നുപോയി. പിന്നീട് ഒരു രാത്രി നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ ഒരു പോലീസുകാരനെ ആരോ ഒന്ന് ആക്രമിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു പോലീസുകാരന്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്നത് DCP കാതറിനാണ്. അങ്ങനെ ഉടൻ തന്നെ ഈ ഒരു ഡെഡ് ബോഡി ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നു. റിപ്പോർട്ട് കൊടുക്കാൻ മാഡം, ഫോറൻസിക് ഉടൻ തന്നെ റിപ്പോർട്ട് തരും. അപ്പോ കാതറിൻ ആദ്യം കരുതിയിരുന്നത് ഈ പോലീസുകാരനെ ആരെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കൊന്നതായിരിക്കും എന്നാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ മറ്റൊരു പോലീസുകാരന്റെ ഡെഡ് ബോഡി കൂടി കണ്ടുപിടിച്ചതോടെ കാതറിൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാവുന്നു. അങ്ങനെ ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി കാതറിൻ തന്നെ ഇതിനു മുമ്പും കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ച ഡോക്ടർ അൻവറും ആൻഡ്രൂവിനെ സമീപിക്കുന്നു. ഡോക്ടർ അൻവറും ആൻഡ്രൂവും ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം നല്ലൊരു പുരോഗതിയാണ് ഈ കേസിനുണ്ടായത്. അപ്പോ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് ഡെഡ് ബോഡിയിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ചിറ്റയ്ക്ക് അടി കൊണ്ടൊരു മുറിവാണ്. ഇതറിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് മിസ്സിംഗ് ആയി പോയ റിപ്പർ രവി ആയിരിക്കും ഈ കൊലകൾക്ക് പിന്നില്ലെന്ന് ഡോക്ടർ അൻവർക്ക് ഒരു സംശയം തോന്നുന്നു. പിന്നെ ഡോക്ടർ അൻവറിന്റെ ആവശ്യപ്രകാരം DCP കാതറിൻ പോലീസുകാരുടെ നൈറ്റ് പെട്രോളിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് പോലീസുകാരുടെ എതിരെയുള്ള ഒരു ആക്രമണവും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇത്രയും കാലം മിസ്സിംഗ് ആയ റിപ്പർ രവി തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സ്വയം കീഴടങ്ങുന്നു. ഇത് കണ്ട ഡോക്ടർ അൻവർ, ആൻഡ്രു, പിന്നെ DCP കാതറിൻ ശരിക്കും തന്നെ ഞെട്ടി പോകുന്നു. പിറ്റേ ദിവസം തന്നെ റിപ്പർ രവിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്നു. അപ്പോ റിപ്പർ രവി മരിക്കുന്നതിന് മുമ്പ് കുറച്ച് നിമിഷം ഡോക്ടർ അൻവറുമായി സംസാരിക്കുന്നു. ആ ഒരു സംസാരത്തില് റിപ്പർ രവി അൻവറിനോട് പറയുന്നു, ഞാനല്ല ഈ രണ്ട് പോലീസുകാരെ കൊന്നത്. അപ്പോ ഡോക്ടർ അൻവർ റിപ്പർ രവിനോട് ചോദിക്കുന്നു, ഒരു വർഷമായിട്ട് താങ്കൾ ഒളിവിൽ പോയിട്ട് എന്താണ് ചെയ്തതെന്ന്. ഇതിന് റിപ്പർ രവി മറുപടി പറഞ്ഞത്, എനിക്ക് സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കൊതിയായോണ്ടാണ് അന്ന് ഞാൻ ജയിലിൽ അടിയത്. പക്ഷേ ഇപ്പോ എനിക്ക് ജീവിച്ചു കൊതി തീർന്നു. അപ്പോ ഇനി ഞാൻ മരിക്കാൻ റെഡിയാണ്. പക്ഷേ സാറേ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ രണ്ട് പോലീസുകാരെ കൊന്നത് ഞാനല്ല, പകരം വേറൊരാളാണ് ഈ രണ്ട് കൊലകളും ചെയ്തത്. അതിനുശേഷം റിപ്പർ രവിയെ തൂക്കിലേറ്റുന്നു. റിപ്പർ രവി മരിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നൈറ്റ് പെട്രോളിനിറങ്ങിയ മറ്റൊരു പോലീസുകാരുടെ ഡെഡ് ബോഡി കൂടി കിട്ടുന്നതോടെ ഈ ഒരു സംഗതി ആകപ്പാടെ കുഴയുന്നു. വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ അൻവർ റിപ്പർ രവി അല്ലെങ്കിൽ മറ്റാരായിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇതുവരെ മരിച്ചുപോയ മൂന്ന് പോലീസുകാരുടെ പരസ്പരം തമ്മിലുള്ള ഒരു കണക്ഷൻ ലഭിക്കുന്നത്. പണ്ട് ACP അനിലിന്റെ ഓർഡർ പ്രകാരം ബെഞ്ചമിനെ കൊല്ലാൻ കൂട്ടുന്ന എല്ലാ പോലീസുകാരെയാണ് ഈ കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഡോക്ടർ അൻവർ കാതറിനോട് ഡിപ്പാർട്ട്മെന്റിൽ ബാക്കി ജീവനോടുള്ള എല്ലാ പോലീസുകാരുടെ മേത്ത് ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റിയ ചിപ്പ് ഇൻസേർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ മറ്റൊരു പോലീസുകാരനെ കൂടി ഈ ഒരു കില്ലർ കിഡ്നാപ്പ് ചെയ്യുന്നു. പക്ഷേ ഈ തവണ ആ പോലീസുകാരുടെ ദേഹത്ത് ചിപ്പുള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ ആ പോലീസുകാരനെ ട്രാക്ക് ചെയ്ത് ആ കില്ലറിനെ പിടികൂടി ആ ഒരു പോലീസുകാരനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. അപ്പോ ഈ കില്ലർ മറ്റാരല്ല, ബെഞ്ചമിന്റെ സ്വന്തം മകളായ റബേക്ക തന്നെയായിരുന്നു. ബെഞ്ചമിൻ ലൂയിസിനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് റബേക്ക ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. അപ്പോ ബെഞ്ചമിൻ ലൂയിസിന്റെ മരണം വല്ലാണ്ട് തന്നെ റബേക്കനെ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അൻവറിന്റെ നിർദ്ദേശപ്രകാരം കാതറിൻ റബേക്കനെ ഒരു പ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നു. ഇനി ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ നിങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ ഞങ്ങളുടെ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ്സ് എല്ലാം ഇഷ്ടമാവണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കേസ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വാട്ട് ഇഫ് കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ വരുമായിരിക്കും. ബൈ.